ഓ ഭയങ്കര വെയിൽ ഭയങ്കര വെയിൽ. എന്താടോ എന്താടോ എനിക്ക് താൻ എന്താടോ എന്നെ നോക്കണിങ്ങനെ എന്താടോ താൻ ഇങ്ങനെ നോക്കണേ. ഓക്കെ ആക്ച്വലി ഹൈ ഗൈസ് ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ യോഗ ഒക്കെ ചെയ്തിട്ട് ഓൾറെഡി വന്നു കേട്ടോ. ഇപ്പോ സമയം ഞാൻ കാണിച്ചുതരാം. അപ്പൊ സമയം കാണിക്കേണ്ട മുന്നേ നമ്മുടെ ഇന്നലത്തെ ടു ഡു ലിസ്റ്റ് നമ്മള് കംപ്ലീറ്റ് ആക്കിയത് കണ്ടില്ലേ ഗൈസ്? അതാണ് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണ ഒരു ഗുണം. അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ടു ഡു ലിസ്റ്റ്. ഇന്നലെ നമ്മുടെ ടു ഡു ലിസ്റ്റ് ഫുൾ ഡേ കണ്ട, നമ്മൾ ചെയ്ത് അത് ടിക്കായി ടിക്കായി പോയി. അപ്പൊ അത് കഴിയുമ്പോൾ ഒരു സന്തോഷം അത് വേറെയാ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ ആദ്യം നിൽക്കണം ഹെയർ ഓയിലിംഗ് ചെയ്യാന്നുള്ളത്. ആക്ച്വലി ഒരു ദിവസം ഞാൻ ഫുൾ മുള്ളത്തെ ഫ്ലോറ് എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഞാൻ അതിനെ വൃത്തിയാക്കണേ ചുമതല എടുത്ത് വെച്ചേക്കണം. എന്റെ മുറി ചേച്ചിയുടെ മുറി ഹാള്, മുള്ളത്തെ ഹാള് ഫുൾ ഇങ്ങനെ തൂത്തുവാരാം, തുടയ്ക്കാം, ജനലൊക്കെ ചുടു 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 അതൊക്കെ ചെയ്ത് കംപ്ലീറ്റ്ലി ക്ലീൻ ആക്കിയതിന് ശേഷം കുളിക്കാൻ പോവാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യട്ടെ. എന്റെ കർട്ടൻ ഒക്കെ മുടിയിരിക്കണം. ഓ മൈ ഗോഡ്, വെച്ച് കള്ളേ. ഞാൻ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് അതിനെ കാണാനും ഉണ്ട്. ആൻഡ് നല്ല സുഗന്ധമുണ്ട്. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തല്ലോ ഗൈസ്. നിങ്ങൾക്ക് റൂമിന്റെ കോലം കാണണ, ഇത് നോക്കി ഇവിടെ, ഇതൊക്കെ ഇവിടെ, ഇതൊക്കെ ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്ത ഹോൾ വീഡിയോ ഫുൾ ഡ്രസ്സുകൾ മടക്കി വെക്കാം. ബേജ് കളർ ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ടാണ് നല്ലതെന്ന് തോന്നണല്ലേ. ബേജിനെക്കാട്ടും നല്ലത് നമുക്ക് ഏതെങ്കിലും ഇന്റർവ്യൂ ഇട്ട് നോക്കാട്ടെ. എന്തായാലും ഞാൻ ഇപ്പൊ കണ്ട തുറന്നിട്ട് പോലും ഇല്ല ഞാൻ. എന്നാലും കറക്റ്റ് സൈസൊക്കെ കറക്റ്റ് തന്നെ. ഓ എല്ലാരും കണ്ടിരിക്കും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. വൈകാട് ഓക്കെ ഗായ്സ്, അപ്പൊ എന്റെ കൈ എന്റെ ഫുൾ നിറഞ്ഞിരിക്കട്ടെ. അപ്പൊ ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി വെക്കി ഇട്ടിട്ട് അപ്പുറത്ത് കബോർഡിന്റെ അകത്ത് സ്ഥലം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഡ്യൂട്ടിയിൽ നിന്ന് നമ്മുടെ റൂം ക്ലീൻ ആക്കാന്നുള്ളത്. സോ ലെറ്റ്സ് ഡു ദാറ്റ് ഫസ്റ്റ്. ഓക്കെ ഗായ്സ്, അപ്പൊ ഇന്നാണ് നമുക്ക് ദോശ വിത്ത് ഉള്ളി ചമ്മന്തി. ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കാന്നുള്ളതാണ്. എല്ലാ കമന്റ്സിനും ഞാൻ വേഗം തന്നെ റിപ്ലൈ കൊടുക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ എനിക്ക് കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോ നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ആക്കാൻ മറക്കരുത് കേട്ടോ. ചാനൽ പുതിയതല്ല, അതുകൊണ്ടായിരിക്കട്ടോ. അപ്പൊ നിങ്ങളൊരു നാലഞ്ച് വീഡിയോസ് കണ്ടിന്യൂസ്ലി കാണുമ്പോൾ പിന്നെ തന്നെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നോളും. അങ്ങനെയാണ് എന്റെ ഒരു അനുഭവം. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോൾ വീഡിയോ കഴിഞ്ഞ് പക്ഷേ ചെരുപ്പ് തിരിച്ചു കൊണ്ട് നമുക്ക് ഇവരെ ഇവരുടെ റൂമിലേക്ക് ആക്കാം. ബൈ ബൈ. നമുക്ക് ഈ പാഴ്സൽസ് ഒക്കെ തുറന്നാലോ. ഏ ഇത് ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ നമ്മുടെ ഹോൾ വീഡിയോന് വേണ്ടിയിട്ടുള്ള പാഴ്സൽസ് വന്നിട്ടേ ചൂസി. അപ്പൊ ഞാനും മമ്മിയും ഇങ്ങനെ പാഴ്സൽസ് രണ്ട് മൂന്ന് ദിവസം കളക്ട് ആവുമ്പോ ഇത്ര ഉണ്ടാവുമല്ലോ. ഇന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ടും കേട്ടോ. ഇന്നലെ നമ്മള് നോക്കിയില്ല കേട്ടാ. അപ്പൊ ഇന്ന് ഇരുന്ന് ഞാനും മമ്മി ഇത് ഇപ്പൊ പൊട്ടിച്ച് നോക്കട്ടെ എന്താ ഏതൊക്കെയാണെന്ന് അറിയണല്ലോ. നമുക്ക് ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഇട്ട് നോക്കുമ്പോ ടൈറ്റ് ആണ്, ഫിറ്റ് ആണ്, അല്ലെങ്കിൽ ചില സമയത്ത് ഓർഡർ ചെയ്തതല്ലായിരിക്കും വന്നേക്കണത്. അപ്പൊ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഇതൊക്കെ റിട്ടേൺ കൊടുക്കണം. എന്നിട്ട് നമുക്ക് വേറെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. സോ യെസ്, അപ്പൊ ഞാനിപ്പോ നിങ്ങൾ നേരത്തെ പൊട്ടിക്കില്ല, അയ്യടാ ഹോൾ വീഡിയോയിൽ പോയി കണ്ടാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് തുറന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് ഓടി വരാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് റൂം ശരിക്കും ക്ലീൻ ആക്കി തുടങ്ങട്ടെ. സമയം 10:30 ആയിട്ടുണ്ട്. ആസ് യൂഷ്വൽ എനിക്ക് പഞ്ചുവാലിറ്റി എന്ന് പറഞ്ഞ അടുത്ത് കൂടെ പോയിട്ടില്ല. ഐ എം റെഡി വിത്ത് ആയുധം. ആക്ച്വലി മിനി ആണ് വ്ളോഗില് നിങ്ങൾ എന്തായിരിക്കും കണ്ടേക്കണം. ഞാൻ തൊത്തു തരുന്ന വീട്ടു വിശേഷങ്ങൾ ഗൈസ്. അപ്പൊ മിനിയാന്റെ ഇന്നത്തെ വ്ളോഗില് നിങ്ങൾ ഡിഫറൻസ് മനസ്സിലാക്കണം. മിനിയാന്റെ ഞാൻ ജസ്റ്റ് എന്റെ മുറി മാത്രമേ തൂത്തുവാരുള്ളൂ, ഞാൻ സെൽഫിഷ് അവിടെ ആയത്. പക്ഷെ ഇന്ന് ഞാൻ എന്താ സോഷ്യൽ സർവീസാ ചെയ്യാൻ പോണത്. ഞാൻ എന്റെ മുറിയും ചേച്ചിയുടെ മുറിയും ഹോളും കൂടെ തൂത്തുവാരും, പ്ലസ് തുടക്കുകയും ചെയ്യും. ലുക്ക് ഗൈസ്, എത്ര മാത്രമാണ് എന്റെ ഹൃദയം. ഈ ഡ്രോവേഴ്സിന്റെ പുറകിലുള്ള സത്യം നോക്ക്, പൊടി കണ്ടാ. ഇതിപ്പോ ഇത്രേ പൊടിയല്ലേ ഉള്ളൂ, കാരണം എന്താ ഞാൻ ആഴ്ചയിലാഴ്ച വൃത്തിയാക്കാറുണ്ട് അതുകൊണ്ടാ കേട്ടാ. അതർവൈസ് കാണാറുണ്ട് എന്താന്നുള്ളത്. താനെ നോക്കുമ്പോ ഇത് ഏത് ലോകം എന്നാണ് അവക്ക്. അവക്കോട് ഒട്ടും ഇഷ്ടമല്ല ഗൈസ് മുകളിലേക്ക്. അവൾ എന്നെ താഴത്തേക്ക് വിളിക്കാനാണ് നോക്കണത്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പണിയും പോലും ചെയ്യണ മമ്മയുടെ വായിരിക്കണ കേക്കാനല്ലേ. അതല്ലേ എന്റെ അടവ്. എടോ ഇവിടിക്കാൻ കൊത്ത് എന്ന് വേണം. ഞാനിനി എന്റെ വേണോളൂ. ഞാനിനി ഞാൻ ജോലി ചെയ്യണ്ടേ, ഞാൻ ജോലി ചെയ്യണ്ട. ഗൈസ് ഷീ ഈസ് നോട്ട് ഗോയിങ്, എന്നെ പോവാൻ സംഭവിക്കണില്ല ഗൈസ്. ഇവിടെ ഇരിക്കണമെങ്കിൽ തൂത്തു വരണം. ബാ ചൂരടിക്ക്, ചൂരടിക്ക്.
അത് കഴിയില്ല. പെഡിഗ്രി വേണം. അത് വേണം. ഇത് താനിങ്ങനെ നടന്നു കഴിഞ്ഞാ പിന്നെ എന്റെ റൂം റിവീൽ ആകൂലേ? ഇത് ഞാൻ റൂം ടൂറിന് വേണ്ടി വെച്ചേക്കുവാ. എടോ, ഏത് അയൽവക്കക്കാരെയാടോ താൻ നോക്കണത്? ഏടോ എടോ, താൻ എന്ത് ഏഷ്ണിക്കാടോ അവിടെ നിൽക്കണേ? എന്ത് ഏഷ്ണിക്കാടോ താൻ അവിടെ നിൽക്കണത്? എവിടെയാണോ? ആ, ഞാൻ വരേണ്ടി വരും മമ്മി. ഓക്കെ ഗായ്സ്, അപ്പൊ കൊറിയർ മേടിക്കാൻ പോയതാട്ടാ ഞാൻ. പിന്നെ റാണി താഴ്ത്തന്നെ നിന്നവള് പിന്നെ മുകളിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞു. സപ്പോസ് അവക്ക് കാലുമേ കുറച്ച് കൊണ്ടിട്ടുണ്ട്, അപ്പൊ അവക്ക് സ്റ്റെപ്പ് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ആ ഓക്കെ, ക്യാമറയുടെ ബാറ്ററി തീരാറായിട്ടുണ്ട്. ഞാൻ ഇനി ചാർജിന് കുത്തിയൊക്കെ ഇട്ട് ഇനി നമുക്ക് 2 മണിക്കൂർ സെഷൻ കാണാം ഗൈസ്. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ കുളിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ടാ. അപ്പോ അതേ മുറിയൊക്കെ ഫുൾ ക്ലീൻ. ഭയങ്കര ഉറക്കം തന്നെ, അയ്യോക്കൊരു രക്ഷയില്ല. ഞാൻ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങാതെ എന്തായാലും ഞാൻ വിചാരിക്കാം ഒന്ന് ഫുഡ് കഴിക്കാൻ. കാരണം വെച്ചിട്ട് 2 മണിയായി. മമ്മി പപ്പ ഹോസ്പിറ്റലിൽ പോയിക്കാ ഗൈസ്. കാരണം മമ്മിക്ക് കുറേ നാളായി, ഇപ്പൊ ഇന്നൊന്നും തുടങ്ങിയതല്ല, 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന പോലെ എനിക്ക് ഓർമ്മയാണ്. മമ്മിക്ക് എപ്പോഴും ഒരു മമ്മിയുടെ ലെഫ്റ്റ് കാലില്ലേ, ഭയങ്കര പെയിനാ, എപ്പോഴും പെയിനാ. അപ്പൊ മുതലെ ഞാൻ ഇങ്ങനെ തീരുമാനത്തെ എനിക്ക് ഓർമ്മയാണ്. ഇപ്പൊ മമ്മിക്ക് ഇത്തിരി കൂടി ഇങ്ങനെ കൂടി വരാം. അപ്പൊ ഭയങ്കര ലേറ്റ് ആയി, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞു വേഗം പോയി ഡോക്ടറെ കാണിക്കുന്നു. അപ്പൊ അങ്ങനെ 2 പേരോടി ഡോക്ടറെ കാണിക്കാനായിട്ട് എല്ലാം ഓക്കെ ആവട്ടെ. ലഞ്ച് ഇത് ഫ്രൈഡേ ആ, സോ നോൺ വെജിന്റെ പേര് പോലും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഫ്രൈഡേ നോ നോൺ വെജ്. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ കുറച്ചേരം കിടന്ന് ഉറങ്ങിയിട്ടാ. അപ്പൊ മമ്മി പാപ്പ ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്, മമ്മി കുളിക്കാൻ പോയേക്ക്. അതിന്റെ ഇടയ്ക്ക് എന്താ പൊട്ടി, ഇനി ഇതെല്ലാം ഞാൻ ഇതേ ഹൈറ്റിലാക്കണ്ടേ? നമ്മുടെ ഗേൾസിന്റെ ഏറ്റവും വലിയ വേദനയായ നഖം. എനിക്ക് നന്നായിട്ട് തുരകാൻ അറിയാം ഗൈസ്, റാണി എന്നെ പഠിപ്പിച്ചത്. ഓക്കെ ബൈ നഖം, ബൈ. വേഗം വളരണോട്ടെ. ഓക്കെ, ഞാൻ എത്ര അഹങ്കാരത്തോടെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന, ഇവിടെ ടി വി നടന്നുകൊണ്ടിരിക്കുമ്പോ കോപ്പിറൈറ്റിനോട് വേണ്ടേ ഒരു പേടിയൊക്കെ. ഓക്കെ ഗൈസ്, അയ്യോ എന്റെ മോൻ തന്നെ ഇങ്ങനെ. ഓക്കെ, നമുക്കൊരു പൊസിഷൻ കിട്ടിയിട്ടുണ്ട് ബൈ ദ ബൈ. ഓക്കെ, ആ ഇത് നല്ല പൊസിഷൻ. ലുക്ക് ഗൈസ്, ഇവിടെ നിന്ന് എനിക്ക് ഫോട്ടോ എടുക്കാൻ നല്ലതായിരുന്നല്ലേ. മ്ലാ ഗൈസ്, ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്, ചിലപ്പോഴേ ഞാൻ ഇടവുള്ളൂ. ഒരു മെനയില്ല, എൻ്റെ മോന്ത കുറ്റി കണ്ടു നോക്കി. മാങ്ങ ചപ്പിയാവർ ഇതിനെക്കാട്ടും മെന ഉണ്ടാവാൻ മോന്തിക്കാണ്. എന്നുവെച്ചാൽ ആ മാങ്ങയെ കാണാനായിട്ട്, ആ അണ്ടിയെ കാണാനായിട്ട്. സാറല്ല പോട്ടെ, നമുക്ക് റാണിയായിട്ട് കളിക്കാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. റാണി നോട്ട് ഇൻട്രസ്റ്റഡ് ആക്ച്വലി. സോ ഇതാട്ടെ റാണിയുടെ ബോള്. റാണി കണ്ടപ്പത്തനോട്ട് പിടിച്ചിട്ടില്ല, അവക്ക് ഇനി വേറെ ടോയ്സ് വേണമെന്ന് പറയണേ. പക്ഷേ അതൊക്കെ മതി, മടിച്ച് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അവക്ക് ബോൾ എറിഞ്ഞ് കൊടുത്തിട്ട് അവക്ക് ആ ബോൾ എടുക്കാൻ പോകാൻ കഴിയില്ല എന്ന് ആടേ കൂടെ. നമുക്ക് എന്തെങ്കിലും ചെയ്യണം ബാ. സോറി ഗൈസ്, ചെരുപ്പ് ഫ്രെയിം നശിപ്പിക്കാനായിട്ട്. നമുക്ക് ഹായ് പറയണം. ഹായ് ഏ, ഹായ് റാണി, ഹായ്. ഏതാ നാണം കിട്ടിക്കല്ലേ എന്നെ. ഹായ് പറയൂ, ഹായ് പറയൂ. ഒരു ഹായ്, ഒരു ഹായ്. അങ്ങോട്ട് നോക്ക്. ഹായ് ഗൈസ്. കണ്ടാ അവിടത്തെ ഇവിടുത്തെ ഗോസി പറയാൻ എന്ത് ഇഷ്ടമൊക്കെ. എവിടെന്ന് കിട്ടി, എവിടെന്ന് കിട്ടി സ്വഭാവം? ഏ, എവിടെന്ന് കിട്ടി സ്വഭാവം, എവിടെ നിന്ന് കിട്ടി സ്വഭാവം? വേണ വേണ വേണ. ഓ ഇത് മുന്നേ വന്നൂടായിരുന്നോ എനിക്ക്? ഏടോ എനിക്ക് മുന്നേ വന്നൂടോ ഇരുന്നോടോ? എന്തായിരുന്നോട്ടോ എന്റെ പ്രശ്നം? ഏഷ്ണിയൊന്നും കിട്ടിയില്ലേ? ഇല്ല. ഓക്കെ ഗൈസ്, ഐ ആം ഗോയിങ്. എനിക്ക് സഹിക്കണില്ല കൊതുക് അടിച്ച് 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 അടിച്ച്. ഇങ്ങനെയാണ് ഹായ് പറയണത്, തണുത്ത ഹായ്. മമ്മി എന്നെ കഴിക്കണമെന്ന് ഹായ് പറയോ. അപ്പൊ ഇന്ന് നമുക്കുള്ളതാണ് കാബേജ് ആൻഡ് പൊട്ടറ്റോ കറി. ചപ്പാത്തി ഉണ്ട്, ഇവിടെ നമ്മുടെ ഇവിടെ ഇതുണ്ട്. തക്കാളി വട്ടും ചോറും കഴിക്കാൻ പോകണല്ലേ. എനിക്ക് ഒരു ഉരുള തരോ. താങ്ക് യു. ഒരു ഉരുളി ഇപ്പൊ തന്നേക്ക്, പിന്നെ കൊതി കിട്ടണ്ട. ഓക്കെ ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ.
ഉറക്കത്തിലാണ്, പക്ഷെ ഞാൻ ഉറങ്ങില്ല. നമുക്ക് എഡിറ്റിംഗ് ഉണ്ട്, പിന്നെ കുറച്ച് ചക്ക വരട്ടിയതും കഴിച്ചു കൂട്ടാ. ആക്ച്വലി ചക്കവരട്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചക്ക ഉണ്ടായിരുന്ന കാലത്ത് സത്യം പറഞ്ഞ കാര്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല ചക്ക വരട്ടി. എനിക്ക് ചക്ക ചുള പഴുത്തത് അത് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. അതർവൈസ് അതിന്റെ ചക്കയുടെ പല പല വിഭവങ്ങൾ എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമല്ല. ബട്ട് സ്റ്റിൽ ഞാൻ കഴിച്ചു. ഈ അടവൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഞാൻ കഴിക്കുകയും ചെയ്യും. സോ യെസ്, അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം. അപ്പൊ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് കൊടുക്കുക ഗൈസ്. ഇപ്പൊ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഗൈസ്, പ്ലീസ് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സെക്കൻഡിൽ എടുക്കുള്ളൂ. ആൻഡ് ഫ്രീ ആണ്, മറ്റേ ചാനലിലെ അതേ മുദ്രവാക്യം ഇവിടെ കണ്ടുന്നില്ലേ. പിന്നെ ഈ വ്ളോഗ് പോയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വ്ളോഗ് വെച്ച് നമുക്ക് കാണാം. ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പ്രിഫർ യു ഓൾ. മമ്മി മാന്യമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യ, എല്ലാരും കേക്കണം. വേറെന്തെങ്കിലും ബാക്കി ഇനി കണ്ടുപിടിക്കണം കേട്ടോ. അതിന് ഡൗൺലോഡ് ചെയ്തു, അങ്ങനെ അറിയാൻ പറ്റേ. ഇനി ആരും വേണ്ടാത്ത അസംബന്ധ വാക്കുകൾ പറയരുത്.